ഗുലുക്ക് ഗുലുക്ക് പോട്ടെ ആ ആണ്ടി ഇങ്ങനെ പൊക്കി കാണിച്ച് പുറത്തേക്ക് പോണ്ട എന്തെങ്കിലും ഒണ പറയുന്നു ഒന്ന് പറഞ്ഞിട്ട് പറയണോട്ടാ എനിക്കതനുസരിച്ച് പറയാ പറ ഞാൻ വെച്ചോണ്ട നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു ഐ എം ഗേവ് ഫിഷിംഗ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ പാറമടയിലെ അഞ്ചാമത്തെ ദിവസം, അഞ്ചാമത്തെ ദിവസം നമ്മൾ മീൻ പാറമട എടുത്തു, മോട്ടർ എടുത്തു എടുത്തു വറ്റിച്ചു, മീൻ പിടിച്ചു, മീൻ കൊടുത്തു, എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്ന് അഞ്ചാമത്തെ ദിവസം നമുക്ക് ഒരു കട്ട്ലേനെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കട്ട്ലേനെ ഇന്ന് നമുക്ക് കുക്ക് ചെയ്യണം. ആ കുക്ക് ചെയ്യാനായിട്ട് സംഭവം, നമ്മൾ കട്ട്ല ഇവിടെ വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ കട്ട്ല എടുത്തിട്ട് നമ്മുടെ നിസാമക്കയുടെ സുഹൃത്ത്, നമ്മുടെ അമ്മയ്ക്കുണ്ട്, പുള്ളിക്കൊരു മീൻ കടയുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, നേരെ മീൻ കടയിൽ പോകണം, കട്ട്ല എടുക്കണം. അപ്പം നമ്മൾ എല്ലാവരും ഓൾറെഡി ക്ഷീണിച്ചാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് തരാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് മീൻ കട്ട് ചെയ്യുന്നു. നേരെ നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കാണ്ട് പുള്ളി കപ്പ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കപ്പയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ മീൻ കറി വെച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടി കഴിക്കണം. അതാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഇത് നമ്മുടെ പാറമടയിലത്തെ അവസാനത്തെ വീഡിയോയാണ്. അപ്പോൾ ഇതിക്ക് മുമ്പ് കാണാത്ത വീഡിയോ കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോയിൽ കണ്ടാൽ കുറച്ചും കൂടി രസമായിരിക്കും കേട്ടോ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഒരുപാട് ആൾക്കാർ ഇൻ്റർനെറ്റിൽ കൂടി പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പലതും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ ഇത് യൂസ് ചെയ്യാം, എങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് പൈസ വിഡ്രോ ചെയ്യാം, അതാണ് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം. ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുവാണ്. അതിൻ്റെ പേരാണ് ബിനാനി. ഒരുപാട് പേര് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്ന പൈസ കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പം എന്തുകൊണ്ട് ബിനാനി? ആ ബിനാനി വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്, സേഫാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ ഉള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇത് കൺവീനിയൻ്റ് ആണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഡിഫിക്കൽട്ട് ആണോ? ഒരിക്കലും ഇല്ല. ഒരുപാട് പേര് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പ്രോഫിറ്റബിൾ ആണോ? തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെന്നാൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കോ. നമ്മൾ പാറമട വറ്റിച്ചിട്ട് പോയതാണ്, അതണ്ടാ ഇന്നലെ വറ്റിച്ചിട്ട് പോയതാണ്. ഇന്ന് വന്നപ്പം ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട്. ശരിക്കും പാറമട ഇതണ്ടാ, നമ്മൾ വറ്റിക്കാൻ തുടങ്ങിയപ്പം ഇവിടം വരെ ഉണ്ടായിരുന്നു വെള്ളം. അപ്പം നമ്മൾ മൊത്തം നന്നായിട്ട് വറ്റിച്ചാണ്. അപ്പോൾ ഈ സൈഡിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അതായത് ഈ ഉറവ ഉണ്ടല്ലോ, ഇന്നലെ മഴയൊന്നും പെയ്തിട്ടില്ല, ഉറവ വന്ന് മാത്രം നിറഞ്ഞിട്ടില്ലാണ്, ഇത്ര നിറഞ്ഞിട്ട് ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്ന പാറമടയാണ് നമ്മൾ അവിടം വരെ വറ്റിച്ചത്. എന്താണല്ലേ മീനെടുക്കാനേ, നമ്മൾ വൈക്കത്തുള്ള ചെമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോണത്. എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മമ്മൂക്കാൻ്റെ നാടാണ് ചെമ്പ്. അപ്പം അവിടെയാണ് നമ്മുടെ കട, അമ്മീക്കാൻ്റെ കട അവിടെയാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കട, നമ്മുടെ അമ്മീക്കാൻ്റെ കട. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള മീനും ഉണ്ട്. അപ്പം നമ്മുടെ മീൻ ഇവിടെയാണല്ലോ കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇവരെ കൊണ്ട് കട്ട് ചെയ്ത് പീസാക്കി നമ്മളെ കൃത്യമായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് സംഭവം കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വേറെ ചെയ്യാനുള്ള സമയമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ഇതാണ് നമ്മുടെ അമ്മീക്ക. പുള്ളീനെ നിങ്ങൾ നിസാമക്കട വീഡിയോയിലേക്ക് കണ്ടിട്ടുണ്ടാവും. പുള്ളിയുടെ വീട് ഇതിന്റെ പുറകിൽ തന്നെയാണ്. അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മുടെ മീനുള്ളത്. ഓക്കെ, നമുക്ക് അയച്ചിട്ട് വെക്കാനൊക്കെ വേറെ സ്ഥലമൊന്നും ഇല്ല. അപ്പൊ പുള്ളീനോട് പറഞ്ഞപ്പോ പുള്ളി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പൊ ഇതിന്റെ അകത്തു നിന്ന് നമ്മള് ആ ഒരു കട്ട്ലേനെ എടുക്കുന്നു, ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യുന്നു, നമ്മൾ കൊണ്ടുപോകുന്നു. എടുത്തോ ഏടാ, ആ വലുതെടുത്തോ. ആ അതെ, എന്തായാലും നന്നായി. അപ്പൊ നമ്മള് മീൻ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചേട്ടന്റെ പേരെന്താടാ? സുൽഫിക്കർ. നിങ്ങള് എത്ര പേരാ കടയിലുള്ള? മൂന്നുപേര്? നാലുപേര്? നാലുപേര്. ചേട്ടന്റെ പേരെന്താ? സുലൈമാൻ. പുള്ളിയുടെ പേരെന്താ? ചേട്ടന്റെ പേരെന്താ? റിജാസ്. എന്തിരിച്ചേടാ? റിജാസ്. Hola.
മീനിൻ്റെ പീസ് ഈ ഒരു സൈസായിട്ട് എടുത്തേക്കണം. അപ്പോൾ ഇവൻ നമ്മുടെ കറിയിലിട്ടാൽ പൊടിഞ്ഞു പോവില്ല, അല്ലെങ്കിലും പൊടിഞ്ഞൊന്നും പോവില്ല, എന്നാലും ഇത്തിരി വലുതായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. വലിയ മീനല്ലേ അല്ലേ? അപ്പോൾ കട്ട് ചെയ്ത് വന്നപ്പോൾ ആകെ ഇത്ര ഉള്ളൂ മീൻ. മീൻ തീർന്നു. ഇനിയിപ്പോൾ ഇതേ വേണ്ട, ഒരു തലയും കൂടി ഉണ്ട്. ആ തലയും കൂടി ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ കൊണ്ടുപോകണം. അപ്പൊ നമ്മള് മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇത് കണ്ട മീൻ്റെ പീസൊക്കെ എല്ലാം കണ്ടല്ലോ അല്ലേ. അപ്പൊ നമ്മള് കവറിലേക്ക് ആക്കിയിട്ട് മീൻ കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടുപോയി കഴുകി ക്ലീൻ ആക്കി ഇട്ട് നമ്മള് ഇതിനെ റെഡിയാക്കണം. പിന്നെയും കുറച്ച് പരിപാടി ഉണ്ട്, ഇനി കപ്പ ഒരിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് റെഡിയാക്കാം ബാക്കി കാര്യം. നമ്മുടെ മീൻ കറിയിൽ ഇടാനായിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഈ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ പൊടികളൊക്കെ കുറച്ച് ഇവിടെ നിന്ന് വാങ്ങിക്കണം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചട്ടിയും കല്ലും പിന്നെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. കേങ്ക എന്താ വേണമെന്ന് വെച്ചാൽ വാങ്ങിച്ചോ. തക്കാളി വേണ്ട. 360 അല്ലേ? നമ്മുടെ കവറിനകത്ത് നമ്മൾ പച്ചമുളക് 2 കിലോ, സവാള, പിന്നെ വെളിച്ചെണ്ണ എല്ലാം മേടിച്ചിട്ടുണ്ട്. ആ പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി എല്ലാം, ഗാർലിക് പേസ്റ്റ് പേസ്റ്റ്. അത് അവിടെ ചെന്ന് ചെയ്യാനുള്ള സമയമില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട നമ്മൾ മീനൊന്നും നന്നായിട്ട് കഴുകിയെടുക്കാം. കറക്റ്റ് ഉരുളിയാണ്ടോ നമുക്ക്? കറക്റ്റ് ആയിരിക്കും എല്ലാം കൂടി. അതെ അതെ, ഈ ഉരുളി അത് ഗാംഗയുടെ മെയിൻ സാധനം. ഉരുളി നോക്കി ഇട്ട് പോകും വീട്ടിൽ നിന്ന്, എന്നിട്ട് അതനുസരിച്ചുള്ള മീനെ പിടിക്കേണ്ടി വരും. നെയ്യുണ്ടെന്ന് തോന്നല്ലേ അത്യാവശ്യം കേങ്ക? ആ ഇത് കട്ടില, ഇന്നലെ നിങ്ങൾ കഴിച്ച രോഹു. ആ മതി കേങ്ക, ഇടാടോ. ഈ മീൻകറിയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് കപ്പ പറിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നമ്മള് വന്നത് ഈ രജിഷേട്ടനല്ലേ, നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടില്ലേ, പുള്ളിയുടെ വീട്ടിലാണ്. പുള്ളിയുടെ ഫാമിലി എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ പുള്ളിയുടെ പറമ്പിൽ നിന്ന് നമ്മൾ ലൈവായിട്ട് കപ്പ പറിച്ചിട്ട് ഈ കപ്പ പുഴുങ്ങി അതും മീൻകറിയും കൂടി ഒക്കെ കഴിക്കാനാണ് പരിപാടി. വെറുതെ നിങ്ങളല്ലേ കേയാങ്കി എന്ന് പറഞ്ഞ് പേരിട്ടത്, വേറെ വല്ല പേരിടാൻ പോലെ സാധാരണ. ഇവിടെ കപ്പ അടിയിൽ മുതലത് പറിക്കണ ഒരു അച്ഛനാട്ടോ. അച്ഛൻ ഇവിടെ സ്ഥലത്തില്ലാത്തോണ്ടാ അച്ഛനാണ് ഇവിടെ ഇവിടെ വരുമ്പോ അച്ഛൻ എല്ലാത്തിനും എടുത്തിട്ട് നമുക്ക് നമുക്ക് ഈ ആചാരിയും തീറ്റ മാത്രമേ ഉള്ളു. അച്ഛൻ വന്നു കഴിയുമ്പോ എന്റെ കപ്പ. ഇനി പറിച്ച പൊങ്ങോ. അത് പറിച്ചെടുക്കാം. ആ ഇതുണ്ട്. അപ്പൊ നമ്മള് ഒരു ചുവട് കപ്പ പറിച്ചെടുത്തിട്ടുണ്ട്. ആഹാ എന്താ കപ്പ, ഇത് ഇട്ടിട്ടുണ്ടല്ലോ കപ്പ. പൊന്നെ എന്താ പിന്നെ കുലുക്ക് കുലുക്ക് പോട്ടെ. ആ ആണ്ടിങ്ങനെ പൊക്കി കാണിച്ച. ആ പൊന്നോ, എന്താണ്ടാ കപ്പയുടെ അടിഭാഗം.
നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വല്ലപ്പോഴും വല്ലപ്പോഴും അങ്ങനെ അധികം കണ്ടിട്ടും ഇല്ല. കപ്പ പറിക്കുന്നത് ഇതൊക്കെ അടിപൊളി. ആ വെട്ടിയെടുക്കാം ഓരോ കപ്പയൊക്കെ. ആ അതെ, അതിൽ കപ്പ കുറവാ, മൂത്തില്ല. പാറമടയും കപ്പത്തോട്ടം എല്ലാം നശിപ്പിച്ചിട്ടേ പോളൂ. അതെ, ഈ കപ്പ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ പേരാട. സൂപ്പർ കപ്പ രജി ചേട്ടനെ ആയതുകൊണ്ട് പറയാനല്ല, നല്ല വെളുത്ത് സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള കപ്പ. അതെ, സുന്ദരനായിട്ടുള്ള ആ ഓഫ് ആ വെട്ടല്ലാടാ. ഇതെടുക്കണോ? ഇത് ഇവിടെ ഇതൊക്കെ എടുത്തു ഓടിഞ്ഞു ഭാഗ്യം. എല്ലാം കൂടി സമയം പോയി, ഇരുട്ടായി പോവും നമ്മ കഴിയുമ്പോ. അപ്പൊ ഇത് ഇവിടെ പറമ്പിൽ നിന്ന കുറച്ച് കാന്താരി ഉണ്ട്, മറ്റേ സാധാരണ കാന്താരി ഇത് വെള്ളക്കാന്താരി. അപ്പൊ ഇത് കുറച്ച് പറിച്ചേക്കാം, നമുക്ക് കറിയിൽ ഇടാം. എല്ലാവരും ഇന്ന് എരിഞ്ഞു ഓടണം, അതാണ് നമ്മുടെ പരിപാടി. അത്യാവശ്യത്തിന് മതി, ഒരുപാട് വേണ്ട. പച്ചമുളക് ഇതും കൂടി മിക്സ് ചെയ്ത് ഇടാം. ആ ഇതുണ്ട് പാല്, നമ്മൾ മുകളിൽ നിന്നിട്ട് കെട്ടിയാണ്ട് ഇറക്കണം. ഈ വീട്ടിലേക്ക് പാല് വരുന്ന വഴിയാണിത്. ആ അതെ, അവിടെ കൊണ്ടുവന്ന് വരുന്നുണ്ട്. ഇവിടെ നിന്ന് അത് അഴിച്ചിട്ട് വേറൊരു കുപ്പി കെട്ടി കൊടുത്തുവിടും. സിമ്പിൾ പരിപാടി. അതെ, ആ പോട്ടെ. ആ അതെ, ടെക്നോളജി ടെക്നോളജി. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പറിച്ചിട്ട് വന്ന കപ്പ സംഭവം ഇവിടെ ഇട്ട് തന്നെ എല്ലാം ക്ലീൻ ആക്കി റെഡിയാക്കി കഴുകി നമുക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ട് വേവിച്ചിട്ട് സെറ്റപ്പ് ആക്കാം. ഇത് ഇനി ഒന്നുകൂടി വെട്ടണ്ടേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചോ. അപ്പോ നമ്മള് കപ്പ കഴുകി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി ജസ്റ്റ് എന്തെങ്കിലും മുറിക്കണം. പുള്ളി കപ്പ ഹോട്ടലില് ഭയങ്കര എക്സ്പെർട്ട് ആണ്. സ്റ്റാലിനെ കാണിക്കണ്ട, ഇടക്ക് കാണിക്കണം. അത് സ്റ്റാലിനല്ലെങ്കിൽ ഭയങ്കര പണി അറിയാവുന്നതാണ്. ഇപ്പഴാണ് പറയണേ, എന്താ വെച്ചാ തന്നാ മതി കാണുന്നതിന്റെ. എന്തോ ഇല്ല ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. അത് മടി 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 വെക്കാം, നോക്കിട്ടോ. അപ്പൊ നമ്മളേ നമ്മുടെ പാറമടയുടെ അരികിൽ തന്നെ നമ്മൾ കുക്കിങ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ചുള്ളി വെച്ചിട്ടേ അങ്ങോട്ട് കത്തിക്കാനാണ് പരിപാടി. അതെ, കർപ്പൂരത്തിന്റെ കാര്യം പറയാൻ വന്നാണ്. കർപ്പൂരം വാങ്ങാൻ ആള് പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. വന്നു കഴിയുമ്പോ പിടിച്ച് സെറ്റാവും. നമ്മുടെ രജിശേഖരന്റെ പുതിയ ഉരുളിയാണ്. ഇതിൽ കാര്യമായിട്ട് പണിയൊന്നും നടന്നില്ല. ഓ ശകലം. ആ അപ്പം കൊണ്ട് കൊള്ളാം. ആ അപ്പം ഇത് കുറച്ചൊന്ന് ഈ കട്ട മൊത്തം നിങ്ങൾ നീക്കേ മൊത്തത്തിൽ. ആ ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഞാൻ ഇടാം ഉലുവതായിട്ടോ. കടുക് ഇട്ടിട്ടുണ്ട്. ആ കറക്റ്റ് പാകം. കടുക് പൊട്ടിയിട്ടുണ്ട് ഇടാ. ആ പൊട്ടിയില്ല പൊട്ടിയില്ല പൊട്ടിയില്ല. ഓ പൊട്ടി കൊള്ളാം കൊള്ളാം കൊള്ളാം. കരിച്ചളയണ്ട. ഏ കുറച്ച് വറ്റൽമുളക്, വറ്റൽമുളക് സവാള ഇട്ടോ ഇട്ടോ. ആ സവാള കട്ട് ചെയ്യാത്ത സവാള. അതെ, നിങ്ങൾ രണ്ടും കൂടി നിങ്ങൾ രണ്ടും കൂടി അല്ലേ കട്ട് ചെയ്തത്? നന്നായിട്ട് അങ്ങോട്ട് ഇളക്ക് കേങ്കേ. സവാള തന്നെ വരണ്ട, മാറി ഇങ്ങോട്ട് എന്തെങ്കിലും നുണ പറയുന്നു ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞോട്ടാ. എനിക്ക് അതനുസരിച്ച് പറയാനാണ്. നമ്മൾ ഓൾറെഡി വിറകടുപ്പിലാണല്ലോ. അതല്ലടോ, വിറകില്ലല്ലോ എല്ലായിടത്തും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വിറകില്ല, പിന്നെ ആൾക്കാർക്ക് സമയമില്ലല്ലോ.
കറക്റ്റാണ്ട രണ്ടുപേരും ഒരേ പണിക്കാരാണ്. അവരെന്നെ ഏക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു. പച്ചമുളക് മാത്രല്ലടാ, കാന്താരി ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് അങ്ങ് പറിച്ചടന്നു കേങ്ങ അപ്പുറത്ത് പോയപ്പോ കാന്താരി പറിച്ചടന്നു. കാന്താരി അങ്ങനെ തന്നെ ഇട്ടേണം. അതെ. അപ്പൊ നമ്മുടെ സവാളയൊക്കെ നൈസായിട്ട് മാടി വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാ സംഭവം. നമുക്ക് സവാളേ ഒരുപാട് വാട്ടണ്ട, ബീഫിന് വാട്ടണ പോലെ വാട്ടണ്ട. പിന്നെ പേസ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ ഇട്ടാലും മതി. മനസ്സിലായി, മൊത്തത്തില് നല്ല ഇളക്കാം. എങ്ങനെയുണ്ട് മണം? മണണ്ട ഇഞ്ചി വെളുത്തുള്ളിയുടെ മണമില്ല. അപ്പൊ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടാ. മഞ്ഞൾപ്പൊടി വീട്ടിൽ വീട്ടിൽ നിന്ന് എടുത്തോണ്ടേ കുറച്ച് കൂടുതൽ എടുത്ത അത് മുഴുവൻ തട്ടിക്കും. മുളകുപൊടി മുളകുപൊടി രണ്ടും മിക്സാണ്, മിക്സാണ്, മിക്സാണ്. ഇരിഞ്ഞ് ഓടും എല്ലാരും. അതെ, ഇങ്ങനെയുള്ള ഇളക്കലാണ് നമ്മൾ ശ്രദ്ധിച്ചിളക്കേണ്ടത്. ഈ ഇളക്കിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പൊ നല്ലോണം മൂത്തിട്ടുണ്ട്, തട്ടിക്കോ. പുളിവെള്ളം അങ്ങോട്ട് പുളിവെള്ളം ഒന്നും കാണാനും പറ്റണല്ലേ, മൊത്തം പോകേ പോക. അപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇടാ. ഇല്ല, വെള്ളം നമ്മള് ഭയങ്കര കണക്കായിരിക്കും വെള്ളം. അപ്പൊ ഇത് തുറന്ന് വെച്ച് കഴിക്കാൻ വെള്ളം ആ മതി. അപ്പൊ നമ്മള് കുറച്ച് ഉപ്പിടുന്നുണ്ട് ഇട്ടു കിട്ടും. അപ്പൊ നമ്മള് പുളിവെള്ളം ഉണ്ടല്ലോ, പുളിവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടുണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാ മതി. അപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പൊ വേണ്ട, നമ്മുടെ മീൻ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണം. തട്ടല്ല, പതുക്കെ പതുക്കെ അങ്ങ് ഇട്ടോ. പുറത്തേക്ക് കൊണ്ടാണ്ട് ഇളക്കി ഇളക്കി ഇളക്കിയില്ലേ. ഇപ്പൊ അങ്ങോട്ട് ശരിയാണല്ലോ മൊത്തത്തിൽ ഇളക്കി. ഇതിങ്ങനെ മറിഞ്ഞ് മഞ്ഞം കൃത്യമായിട്ട് നന്നായിട്ടൊന്ന് മറിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മറിക്കി ഇളക്കാം. പിന്നെയാണെങ്കിൽ സംഭവം കറക്റ്റ് വെള്ളം ഞാനോർത്തല്ലെങ്കിൽ പാറമട പിടിക്കാൻ പോയാലും. അല്ല, മോട്ടർ ഉണ്ടല്ലോ. ആ മോട്ടർ കൊടുത്തല്ലേ, ഇനി വറ്റിക്കാനും പറ്റില്ല. ഇനി നമ്മളിത് അടിച്ച് പരത്തി ഇവനെ ഇരുത്തണം. നേരെ വെള്ളത്തിലേക്ക് ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചരിഞ്ഞിടുന്നുള്ള പ്രശ്നം. കറക്റ്റ് ലെവലിൽ ഇരിക്കണം. ആ ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വാല വെച്ചങ്ങ് മൂടാം. ഇങ്ങനെ വടി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ. ആ ശരിക്കും നമ്മൾ ഒറിജിനൽ മൂടിയതിനേക്കാളും സംഭവം ഇങ്ങനെ വാഴയിൽ വെച്ച് മൂടണം. കിട്ടും ഒരു കളർ. കേങ്ങയുടെ അഭിപ്രായത്തിൽ ഇത് ശരിയാവും, ശരിയാവില്ലേ? മീൻകറി മീൻകറി ഇത് കാണുമ്പോ തന്നെ അടിപൊളി. ഞാൻ ആ ചാറ് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നല്ലോ. അപ്പൊ നമ്മള് പതിക്കെ തുറന്ന് നോക്കാൻ പോവാണ്. പതിക്കെ നോക്കിയെടുക്കട്ടാ. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് മൂടാണല്ലോ. ഇത് എടുത്തോ, ഒന്നിളക്കി കൊടുക്കണം. അടി കിടക്കണം മുകളിലും, മുകളിൽ കിടക്കണ അടിയിലും. ഈ ഭാഗത്തേക്കൊന്നും തിള വന്നിട്ടില്ല ഇതുവരെ. ചരിഞ്ഞിരിക്കുന്നോണ്ടാണ് ഞാൻ വലിയ കഷ്ടം പറഞ്ഞ് കട്ടിപ്പിച്ചതിൻ്റെ ഗുണം. നമുക്ക് ഇളക്കുമ്പോൾ വലിയ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല എന്നാണ് ഒരു കാര്യം. ഓക്കെ, മൂടിക്കോ. മീനിരിക്കുന്ന ആ കുറച്ച് ഇതിൻ്റെ കരിയിലേക്ക് വീണെങ്കിൽ നല്ലതായിരുന്നു. കുറച്ച് മിനിറ്റ് വായല കരിഞ്ഞത്. അതെ, ആ ഭാഗം നല്ല ടേസ്റ്റ് കേട്ടോ. എന്നാ വിളിച്ച. അപ്പൊ നമ്മുടെ മീൻകറി നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് പതുക്കെ കഴിച്ചു നോക്കണ്ടേ. കേങ്ങ ഉപ്പ് ശരിയാക്കി തരാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ വയ്ക്കണ്ട്. ആ ഇട്ടിട്ടു അവിടെ ഇവിടെയൊക്കെ ഇട്ടോ. വെളിച്ചെണ്ണ അങ്ങ് വന്നേ വേണ്ടല്ലോ, എല്ലായിടത്തും വരട്ടെ ഇടാ. എന്നിട്ട് ഇറക്കിയിട്ടേ നമുക്ക് മൂടി വെക്കാം. കപ്പ ഉണ്ടാക്കണ്ടേ? അതെ, കപ്പ് ഭാഗത്തിട്ടോ. കുറച്ച് ഇവിടെ ഇവിടെ കിട്ടും. അപ്പൊ
അപ്പൊ ഇങ്ങനെ കപ്പ വെക്കാം, ഇതിനെ ഇങ്ങനെ ഇറക്കി വെക്കും, കട്ട് ചെയ്തിട്ട് വെക്കാം. പിടിച്ചോ, ഓ ശ്രദ്ധിച്ച് ഇതാക്കട്ടെ കേട്ടാ. ആ ഓക്കെ, അടിപൊളി. അപ്പൊ ഇനി നമുക്ക് ഇവനെ കുറച്ച് വാട് വെച്ച് മൂടി വെക്കാം. കപ്പ റെഡി ആകുമ്പോഴേക്കും ഇവനൊന്ന് ഇരുന്ന് സെറ്റ് ആവട്ടെ. ഇനിയിപ്പോ നമ്മള് കപ്പ അങ്ങ് വെച്ച് വേവിച്ചെടുക്കണം. ആ വേച്ചെന്നിട്ട് വാടില്ല കേട്ടോ, ഉച്ചക്കൊന്നും കഴിച്ചില്ല, മണി നാല് കഴിഞ്ഞു. കപ്പ ഇട്ടിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്, ഇനി കുറച്ച് ഉപ്പിട്ട് നമുക്ക് അതങ്ങ് വേവിച്ചെടുക്കാം. ഇട്ടോ, കപ്പക്ക് ഉപ്പ് കൂടുതലും വേണം. കപ്പ വെന്തിട്ടുണ്ട് കേട്ടാ, ഓക്കെയാണ്. അപ്പൊ ഇനിയിപ്പം കപ്പ ഒന്ന് ഊറ്റണം, ഊറ്റി കഴിഞ്ഞിട്ട് കഴിക്കാം. വിശന്നിട്ട് വാടില്ല, കുറെ നേരമായി. കഞ്ഞിയല്ലേ, കെട്ട് മറ്റേ ഇതിലെ കെട്ട് കത്രിക പതുക്കേ. ആ കറിക്ക് ചെറിയ സ്ലോപ്പുണ്ട്, അപ്പൊ ആ ഭാഗത്തേക്ക് ചാറ് വീട്ടുണ്ട് കേട്ടോ. ആ സൈഡിലേക്ക് സ്ലോപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ രണ്ട് കഷ്ണം ഒക്കെ അതിന്റെ പുറത്താട്ട് അങ്ങോട്ട് ഇട്ടിട്ടിട്ട് കഴിക്കണ്ടേ, ഇതിങ്ങനെ ഇടട്ട ഇട്ടിട്ട്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും ദിവസം കട്ടപ്പണികൾ എടുത്ത കേങ്ക മുതൽ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ കഴിച്ചോ? ഇത് ഞാൻ ഫോർമ ഇല്ല, അതിങ്ങനെ പറഞ്ഞു. അപ്പൊ കഴിക്കണതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് വെച്ചാല്, എൻ്റെ ഈ ഡ്രസ്സ് കണ്ടേ, സത്യമായിട്ടും പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് ദിവസം ഒന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും. ഇപ്പൊ ഡ്രസ്സ് ഇപ്പൊ പലരും ഓർക്കണ്ടോ, ഇവരെന്താ ഇന്നർ ഇറക്കിട്ടുണ്ട്. സത്യമായിട്ടും ഡ്രസ് ഇല്ല, രണ്ട് ഷർട്ടും ഇത് മാത്രം. അപ്പൊ വെച്ചാൽ ഈ മീനെ നമ്മള് ആറ് ദിവസം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പിടിച്ച മീനാണ്. അപ്പൊ ഇതിനിപ്പോ കഴിച്ചാലും ഇല്ലെങ്കിലും ഇതിന് എനിക്കറിയാം, മൂടിഞ്ഞ ടേസ്റ്റ് അല്ലേ. കഷ്ടപ്പെട്ട് നമ്മൾ പിടിച്ച മീനാണ്. സംശയം വേണ്ട, ഇതിങ്ങനെ എടുത്തിട്ടാലും മീനെ തന്നെ എടുക്കാം. ഒരു ദിവസം കൂടി ആണെങ്കിൽ ഞാൻ ഇതേപോലെ പാറമടയെന്ന് പൊക്കിയ നമ്മുടെ കട്ടിലേനെ നിച്ച് ചാറിലൊക്കെ അങ്ങോട്ട് മുക്കിയിട്ടുണ്ടല്ലോ. മുണ്ടാൻ പറ്റണല്ലോ. അതല്ല നിങ്ങൾ അടിപൊളിയിട്ടാ, സൂപ്പർ. അതൊക്കെ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു പാറമടയൊക്കെ അടുത്തുണ്ടെങ്കിൽ പോയിട്ട് പറ്റിച്ച് ഇതേപോലെ മീനൊക്കെ പിടിച്ച് കഴിക്കണം. കട്ടിലോ കേട്ടോ, മീൻ വെന്തിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര പുളിയൊന്നും ഇല്ല, പുളി ഒന്ന് പിടിക്കണമെങ്കിൽ നാളത്തേക്കേ ഉള്ളു. പക്ഷെ എന്നാലും ചാറിലൊക്കെ മുക്കിയിട്ട് കപ്പയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. നാളെ ഉച്ചക്ക് ഇച്ചിരി പുളിശ്ശേരിയൊക്കെ കൂട്ടിയ ചോറിനകത്തേക്ക് പുളിശ്ശേരിയൊക്കെ വെച്ച് നമ്മുടെ മീനെന്നല്ലേ പറഞ്ഞത്? അതെ, നമ്മുടെ മീൻ. നമ്മളെ കപ്പയെ കുറിച്ചൊന്നും പറഞ്ഞല്ലോ. ഒരു മിനിറ്റിൽ വന്ന് കിട്ടിയ കപ്പയുണ്ട്. നല്ല അടിപൊളി കപ്പയുണ്ട്. നമ്മൾ പറിച്ചെടുത്ത് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്നത്, അടിപൊളി കപ്പ, നല്ല കപ്പയാണ്. അപ്പൊ ഒരു ഉച്ചയും കൂടി എന്താ കൊള്ളാന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ദേശം നിന്ന് പ്രാന്തി വരെയായിട്ട് എടുത്താണ്, വേറെ പ്രശ്നമൊന്നുമില്ല. എക്സ്പ്രഷൻ കുഴപ്പമില്ല. സാധാരണ കട്ടില പാറമടയിലെ കട്ടില ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പറ ഞാൻ വെച്ചോണ്ട ടേസ്റ്റ്. അതുകൊണ്ടല്ല ഞാൻ അരികയിൽ തീ കൂട്ടിയത് ഞാനാണ്, അടുപ്പ് കൂട്ടിയത് കൊണ്ടാണ് എന്റെ പാത്രത്തിൽ വെച്ചോണ്ടാണ്. എന്തേലും പറയോ പുള്ളി, എന്റെ പിന്നെ പുള്ളി വെച്ചിട്ട് ഇരിക്കാൻ പറ്റാണ്ടിരിക്കണേ. ഇത് തിന്ന് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ പാറമട വറ്റിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിച്ച് ഓക്കെ. നമ്മൾ പരിപാടി കഴിഞ്ഞ് പോവാണ്. അപ്പം ഞാൻ പറയാം,
അത് നേരെ തിരിച്ചു പറയാനുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങക്ക് കേയാങ്കാന സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ ഒപ്പം ഇപ്പം കേയാങ്ക 6 ദിവസം എന്ന് പറഞ്ഞ പറഞ്ഞു മാറി പോയത്, അപ്പൊ 5 ദിവസം കാരണം 5 ദിവസം അവസാനിക്കുന്നത്. അപ്പം കേയാങ്കയുടെ ആക്ച്വലി നമ്മളെ എല്ലാ വീഡിയോന്റെ ഇടയിൽ ലിങ്ക് ഉണ്ട്, ഈ വീഡിയോന്റെ കമന്റിലും ഉണ്ടാവും ലിങ്ക്. അപ്പം ആ പുള്ളിയുടെ ചാനല് കണ്ട് നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പം ഇതിൽ പ്രത്യേകം പ്രത്യേകം നന്ദി പറയാനുള്ളത് കേയാങ്ക്, പിന്നെ കേയാങ്കയുടെ ക്യാമറമാൻ ഉണ്ട് റോബിൻസൺ, പിന്നെ സോറി റോബിൻ, പിന്നെ നമ്മുടെ ചേട്ടൻ. ചേട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാര്യം ചേട്ടൻ്റെ ഒരു മനസ്സുകൊണ്ടാണ് നമുക്കിത് എന്താ പറയുക ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലി, ചേട്ടൻ്റെ മോൻ എല്ലാവർക്കും പ്രത്യേകം നന്ദി. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രമുഖ വ്യക്തി പുള്ളി എല്ലാവർക്കും, അതെ അതെ, എല്ലാവർക്കും പ്രത്യേകം നന്ദി. പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് അഭിജിത്ത് ഉണ്ടായിരുന്നു. അഭിജിത്തിനെ നിങ്ങൾക്കറിയാം, നമ്മുടെ നേരത്തെ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവനും പ്രത്യേകം നന്ദി. പിന്നെ നമ്മുടെ വാസുണ്ണൻ, പിന്നെ നമ്മുടെ നിസാംക, സ്റ്റാലിൻ, എല്ലാവർക്കും പ്രത്യേകം നന്ദി. നിസാംക്കയുടെ കാര്യം പറഞ്ഞാൽ പുള്ളിയാണ് നമുക്ക് ഇങ്ങനൊരു ഐഡിയ തന്നെ പറഞ്ഞത്. നമുക്കിത് വറ്റിച്ചാലോ, വറ്റിച്ച കുറച്ചുകൂടി നന്നായിരിക്കില്ലേ എന്നുള്ള ഐഡിയ തന്നെ കൊണ്ടുവന്നത് പുള്ളിയാണ്. അപ്പോൾ പുള്ളിക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരു നന്ദി പറയണം. ചെറുതൊന്നുമല്ല, വലുതായിട്ട് തന്നെ പറയണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇനി പാറമടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒറ്റയ്ക്കാണ്. അപ്പം അടുത്തൊരു കാണാം. അപ്പോൾ ഇതുണ്ട്, ഞാൻ കപ്പ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതുണ്ട് ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇണ്ടാ മിക്സ് ആക്കിയിട്ട് ഇതേ നമ്മുടെ ഒരു മീൻ എടുത്ത് ഇതിൻ്റെ അകത്ത് അതും ഇങ്ങനെ മിക്സ് ആക്കണം. പിന്നെ അതുകൊണ്ട് നെയ്യുള്ള ഒരു കഷ്ണം അതും ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ആക്കുക. ഉണ്ടാ ആ അടിപൊളി ഉണ്ടാ. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് മുളക് എണ്ണ എടുത്ത് മാറ്റണം കേട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട് ഉണ്ടാ ഞങ്ങൾക്കത്ത് ഉണ്ട ഉണ്ട പിടിച്ചിട്ട് ഉണ്ടാ എടുത്തിട്ട് അതാണ് 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 ഉണ്ടാ ശരി. ചാറ് 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 ചാറുണ്ടോ.